കേരളത്തിൽ ലോകായുക്തയ്ക്ക് ഇനി വിശ്രമിക്കാം. മഹാരാഷ്ട്രയിൽ പുതിയ ബില്ലിന് അംഗീകാരം. കേരളത്തിൽ ലോകായുക്തയുടെ ചിറകരിയുന്നു. മഹാരാഷ്ട്രയിൽ കരുത്തുകൂട്ടുന്നു. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ലോകായുക്ത നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ഇത് സംബന്ധിച്ച ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. അണ്ണാ ഹസാരെയുടെ ആവശ്യങ്ങളാണ് മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിക്കുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തൊടാൻ കഴിയാത്ത വിധം ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാനാണ് സർക്കാർ ശ്രമിച്ചത്. ഈ ബിൽ നിയമസഭ പാസാക്കി, എന്നാൽ ഗവർണർ ഒപ്പിട്ടില്ല. ഇതിനിടെയാണ് മഹാരാഷ്ട്രയിലെ അഴിമതി വിരുദ്ധ ഇടപെടൽ ചർച്ചയാവുന്നത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീംകോടതി ജഡ്ജിയോ ആയിരിക്കും ലോകായുക്തയായി നിയമിക്കപ്പെടുന്നത്. നിലവിലുള്ള ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. അഴിമതി വിരുദ്ധ നിയമം കൂടി സംയോജിപ്പിച്ചാണ് പുതിയ നിയമമെന്നും ഫട്നാവിസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ലോക്പാൽ നിയമത്തിന്റെ മാതൃകയിലാണ് ഭരണ സുതാര്യത കൂടി മുൻനിർത്തി പുതിയ നിയമം കൊണ്ടുവരുന്നത്. സാമൂഹിക പ്രവർത്തകനായ അണ്ണാ ഹസാരെ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും ഫട്നാവിസ് പറഞ്ഞു. ഇത് അഴിമതി കുറയ്ക്കുന്ന സ്ഥിതി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ശിവസേന വിമതരും ബിജെപിയും ചേർന്നാണ് മഹാരാഷ്ട്രയിൽ ഭരണം നടത്തുന്നത്. ലോകായുക്ത സംവിധാനം മഹാരാഷ്ട്രയിൽ നടപ്പായത് 1971ലാണ്. 2001 മഹാരാഷ്ട്ര സർക്കാർ നിയോഗിച്ച മാധവ് കോഡ്ബുലെ സമിതി വിജിലൻസ് സംവിധാനത്തിന്റെ ചുമതല ലോകായുക്തയുടെ കീഴിലാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അഴിമതി വിരുദ്ധ ബ്യൂറോയെ ലോകായുക്തയുടെ കീഴിൽ കൊണ്ടുവരണമെന്നായിരുന്നു നിർദ്ദേശം. ഇത്തരം സംവിധാനമാണ് മഹാരാഷ്ട്രയിൽ വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് 2019 അണ്ണാ ഹസാരെ നിരാഹാര സമരം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് ഹസാരെയുടെ ആവശ്യം അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ ഭരണമാറ്റത്തെ തുടർന്ന് തുടർ നടപടികളുണ്ടായില്ല. ഇതാണിപ്പോൾ നടപ്പാക്കുന്നത്. അതിനിടെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ലോകായുക്ത നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പുതിയ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ച ഷിൻഡെ ഫട്നാവിസ് സർക്കാരിനെ അഭിനന്ദിച്ച് അണ്ണാ ഹസാരെ രംഗത്ത് വന്നു. നിശ്ചയദാർഢ്യമുള്ള സർക്കാരിന് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനാവൂ എന്നായിരുന്നു ഹസാരെയുടെ പ്രതികരണം. ലോക്പാൽ നിയമത്തിന് സമാനമായ നിയമം കൊണ്ടുവരണമെന്ന് താൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഹസാരെ പറഞ്ഞു. ഒഡീഷ, ബീഹാർ, രാജസ്ഥാൻ, യുപി എന്നീ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ലോകായുക്തയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നില്ല. രാജ്യത്ത് ആദ്യമായി ലോകായുക്ത നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ് 1971. കേരളത്തിൽ അധികാരം കുറയ്ക്കുന്ന നിയമം ഗവർണറുടെ മുൻപിലുമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോകായുക്തയുടെ പരിധിയിലുണ്ട്. എന്നാൽ ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തി സർക്കാർ നിയമം ഭേദഗതി ചെയ്തു. അഴിമതി തെളിയുന്ന പക്ഷം പൊതുപ്രവർത്തകന് തൽസ്ഥാനത്തോട് തുടരാൻ അർഹതയില്ലെന്ന് പ്രഖ്യാപിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഈ വകുപ്പ് ഭേദഗതി ചെയ്ത് മുഖ്യമന്ത്രിക്കെതിരെയാണ് വിധിയെങ്കിൽ, നിയമസഭയ്ക്കും മന്ത്രിമാർക്കും എതിരെയെങ്കിൽ, മുഖ്യമന്ത്രിക്കും എംഎൽഎമാർക്കും എതിരെയാണെങ്കിൽ സ്പീക്കർക്കും തീരുമാനമെടുക്കാൻ അധികാരം നൽകും വിധമാക്കി. എന്നാൽ ഈ ബില്ലിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്തതിനാൽ പഴയ നിയമം തന്നെയാണ് നിലവിൽ ബാധകം. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.